ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കറണ്ടിൻ്റെ ബില്ല് കൂടി കൂടി വരുന്നത്. വൈദ്യുതോപയോഗം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇത് കുറയ്ക്കാനുള്ള പല മാർഗങ്ങളും നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിൽ KCB തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്കൊരു സൗജന്യമായി സോളാർ പാനൽ നമ്മുടെ വീടിൻ്റെ റൂഫ് ടോപ്പിന് മുകളിൽ ഫിറ്റ് ചെയ്ത് തന്നുകൊണ്ട് അതും പൂർണ്ണമായി സൗജന്യമായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാം. ഇത് ഒരു KCB കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് തരുന്നതാണ്. ഒരു വളരെ വലിയൊരു പ്രൊജക്റ്റാണിത്. ഏകദേശം 1000 MW അവർ ടോട്ടൽ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ഏകദേശം 150 MW വീടിൻ്റെ റൂഫ് ടോപ്പിൽ സ്ഥാപിക്കുന്ന വഴി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റ് പിന്നെ പല വേറെ കുറച്ച് പ്ലാൻസ് കൂടിയുണ്ട്. ഗവൺമെൻറ് ഓഫീസസിൻ്റെ മുകളിൽ ഹൈവേസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, കനാൽസിൻ്റെ ടോപ്പിൽ, അങ്ങനെ പല സ്ഥലത്തും പല രീതിയിൽ ഇവരിങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു 1000 MW ഉൽപ്പാദിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതിന് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ, ആ 150 MW പൂളിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഏത് KCB സബ്സ്ക്രൈബേഴ്സിനും, അതായത് വൈദ്യുതി കണക്ഷനുള്ള എല്ലാവർക്കും ഇത് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി ഇതിന് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്ന കാര്യം നമുക്ക് നോക്കാം. ഗൂഗിൾ പോയി സൗര KCB എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് വരുന്ന ആദ്യത്തെ റിസൾട്ട്, അതായത് saurakcb.in എന്ന വെബ്സൈറ്റിൽ പോവുക. അതിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. വിവിധ മോഡൽസുകൾ ഉണ്ട്, അതായത് വിവിധ പ്ലാൻസ് ഉണ്ട്. ഒരു ആ മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ മോഡൽസ് അറിയാൻ പറ്റും. അതിൽ ആദ്യത്തെ മോഡൽ വരുന്നത് പൂർണ്ണമായിട്ടും, മോഡൽ 1 എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും KCB തന്നെ ഇൻസ്റ്റാൾമെൻറ്റും നടത്തും, മെയിൻ്റനൻസ് നടത്തും. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നമുക്ക് ഒട്ടും ചിലവില്ല. എന്നിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറൻറ്റ് 10% നമുക്ക് തരും. രണ്ടാമത്തെ പ്ലാനും ഇതേപോലെ തന്നെയാണ്. KCB ആണ് പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റും മെയിൻ്റനൻസും എല്ലാം, നമുക്ക് ചിലവില്ല. പക്ഷേ ഒരു നിശ്ചിത എമൗണ്ടിൽ നമുക്ക് കറണ്ട് അവരെ ഇന്ന് വാങ്ങാം. അത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. അതൊരു 25 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റിൽ ഒരു എമൗണ്ടിൽ വാങ്ങാം. മൂന്നാമത്തെ മോഡൽ പറഞ്ഞാൽ നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. കൺസ്യൂമർ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കറണ്ട് ഉപയോഗിക്കാം അതിൽ നിന്നുണ്ടാക്കുന്ന കറണ്ട്. പക്ഷേ ബാക്കിയുള്ള കറണ്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കറണ്ട് നമുക്ക് KCB കൊടുക്കാം. അതിനവർ KCB നിന്ന് ഒരു ക്യാഷും കിട്ടും നമുക്ക്. ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട പ്ലാനുകളാണുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ പാർട്ടിലേക്ക് പോവാം. അതിന് വീണ്ടും ആ മുകളിലത്തെ ഭാഗം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ അപ്ലൈ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഞാൻ വീണ്ടും നോക്കാം. അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത പേജിൽ നമുക്ക് കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ രണ്ടും എൻ്റർ ചെയ്യുക. രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്ത ശേഷം, നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് അടിക്കുമ്പോൾ ഒരു OTP വരും മൊബൈലിൽ. ആ OTP ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് അപ്പോൾ പോകും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യാം, നെക്സ്റ്റ് മൊബൈൽ നമ്പറ്, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുമ്പോൾ ഒരു ഇമെയിലും കൂടി വേണമെങ്കിൽ കൊടുക്കാം, നിർബന്ധമില്ല. അതും കൊടുത്ത് സബ്മിറ്റ് അടിക്കുക. അപ്പോൾ നമുക്കൊരു OTP വരും. ആ OTP അതിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോകും. അപ്പോൾ നമ്മളെ കൺസ്യൂമർ നമ്പർ അനുസരിച്ച് നമ്മളെ പേരും അഡ്രസ്സും എല്ലാം മൊത്തം ഡീറ്റെയിൽസ് അതിൽ ഓട്ടോമാറ്റിക് ഫില്ലായിട്ട് വരും അടുത്ത പേജിൽ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഫില്ല് ചെയ്യാനൊന്നുമില്ല, ചെറിയ കാര്യങ്ങളെ അതിൽ ഫില്ല് ചെയ്യാൻ ബാക്കി വരുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ ഫില്ല് ചെയ്യേണ്ട കിലോവാട്ടാണ്, എത്ര കിലോവാട്ടിൻ്റെ പ്ലാനാണ് നമുക്ക് വേണ്ടത്. അതായത് എത്ര കിലോവാട്ട്, 2 മുതൽ 1, 2, 5, 10 എത്ര വേണമെങ്കിൽ ചെയ്യാം. അതായത് ഒരു കിലോവാട്ട് ചെയ്യാൻ ഒരു 10 സ്ക്വയർ മീറ്റർ മതി സ്ഥലം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ക്വയർ മീറ്റർ പറയുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റിലാണ് സാധാരണ പറ അളക്കൽ. അപ്പോൾ സ്ക്വയർ മീറ്റർ എത്രയെന്ന് അറിയണമെങ്കിൽ നമുക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. സ്ക്വയർ മീറ്റർ ടു സ്ക്വയർ ഫീറ്റ് ടു സ്ക്വയർ മീറ്റർ എന്നുള്ള സെർച്ച് ചെയ്തിട്ട് അതിൽ നമ്മൾ അളവ് കൊടുത്താൽ അത് സ്ക്വയർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ ഒരു 10 സ്ക്വയർ മീറ്റർ ഉണ്ടെങ്കിൽ 1 കിലോവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളത്ര 1 കിലോവാട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് എന്നെല്ലാം പറയുമ്പോൾ ഏകദേശം 90 സ്ക്വയർ മീറ്ററോളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് 1 കിലോവാട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇത്ര തന്നെ നമുക്ക് എത്രത്തോളം ആവശ്യം വരുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ കറണ്ടിൻ്റെ ഉപയോഗം അനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഇതിൽ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം,
റൂഫ് ടോപ്പ് അല്ലെങ്കിൽ ഗ്രൗണ്ടിലാണോ സെറ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമുള്ളതെന്നാണ്. നമ്മുടെ റൂഫ് ടോപ്പിൻ്റെ മുകളിലാണോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഏരിയ, നല്ല വെയിൽ കിട്ടുന്ന ഗ്രൗണ്ട് ഏരിയ ഉണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ സ്ക്വയർ ഫീറ്റും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ, സ്ക്വയർ മീറ്റർ ഏരിയ സോറി, അതെങ്ങനെ ഗൂഗിളിൽ പോയാലും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും സ്ക്വയർ ഫീറ്റിനെ സ്ക്വയർ മീറ്ററിലേക്ക്. അതും കൂടി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത്രയും ഫില്ല് ചെയ്താലേ നമുക്ക് സബ്മിറ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഇത് സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ മൊബൈലിൽ ഒരു SMS കൂടി ലഭിക്കും, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് പ്രൊസീജിയർ എന്നുള്ള. ഇത്ര തന്നെയാണ്. പിന്നെ ഇതിൽ ഇത് കൂടാതെ കൊടുക്കേണ്ടി വരുന്നുള്ളത് ഒരു ഡേറ്റ് കൂടി കൊടുക്കണം, നമുക്ക് എപ്പോഴാണ് സൗകര്യം എന്നുള്ളത് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അതുകൂടി കൊടുത്താൽ സബ്മിറ്റ് ചെയ്യാനുള്ള ബട്ടൺ കിട്ടും, അങ്ങനെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മൊബൈലിൽ ഒരു മെസ്സേജും കിട്ടും, ഇതോടെ ഈ പ്രൊസീജിയർ കംപ്ലീറ്റായി. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന്, ഈ പുതിയൊരു ചാനലാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുന്ന എത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഒന്ന് എല്ലാവർക്കും അത് ഉപയോഗപ്രദമായിരിക്കും, മിക്കവർക്കും. അതുകൊണ്ട് ഇത് കഴിയുന്നത്ര ഷെയർ ചെയ്യുക.